മുക്കം നഗരസഭയുടെ ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകരുമെന്ന് കുട്ടികോഷിച്ച പദ്ധതി പ്രഖ്യാപനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഫയലിൽ ഉറങ്ങുന്നു. തുടർ നടപടികൾ ഇല്ലാതായതോടെ പൈതൃക പാർക്കാകുമെന്ന് പ്രഖ്യാപിച്ച അഗസ്ത്യമുഴിയിലെ ബ്രിട്ടീഷ് പാലം കാടുമൂടിയ അവസ്ഥയിലാണ്. മുക്ക നഗരസഭയുടെ ടൂറിസം മേഖലയ്ക്ക് കരുത്താകുമെന്ന് കൊട്ടിഘോഷിച്ച പദ്ധതിയാണ് പ്രഖ്യാപനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഫയലിൽ ഉറങ്ങുന്നത്. ബ്രിട്ടീഷ് പട്ടാളക്കാരെയും ഉദ്യോഗസ്ഥരെയും മലയോര മേഖലയിലെത്തിക്കാൻ അഗസ്ത്യൻമുഴിയിൽ നിർമ്മിച്ച പാലമാണ് പൈതൃക പാർക്കാക്കുമെന്ന പ്രഖ്യാപനമുണ്ടായത്. ഇതിനായി നഗരസഭ 10 ലക്ഷം രൂപ വകയിരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രഖ്യാപനം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും പൈതൃക പാർക്ക് പ്രഖ്യാപനത്തിൽ തന്നെ ഒതുങ്ങി. പാർക്ക് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് പാലത്തിൻ്റെയും പരിസരത്തെയും കാട് വെട്ടിത്തെളിക്കുകയും ചെയ്തിരുന്നു. തുടർ നടപടികൾ ഉണ്ടായില്ല. ഇതോടെ പ്രദേശം കാടുമൂടിയ അവസ്ഥയിലാണ്. ഇതിനു പുറമെ ഇവിടെ വീണ്ടും മാലിന്യനിക്ഷേപ കേന്ദ്രവും ആയിട്ടുണ്ട്. സംസ്ഥാന പാതയിലേക്ക് വള്ളിപ്പടർപ്പുകൾ തൂങ്ങി നിൽക്കുന്നത് യാത്രക്കാർക്കും ഭീഷണിയാണ്. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും തുടർക്കഥയാണ്. ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാവുന്നതായും പരാതിയുണ്ട്. എന്നാൽ കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ KSTP പൈതൃക പാർക്കിന് അനുമതി നിഷേധിച്ചതിനാലാണ് തുടർ നടപടി സ്വീകരിക്കാത്തതെന്നാണ് നഗരസഭാധികൃതർ നൽകുന്ന വിശദീകരണം. ഭരണസമിതി പ്രത്യേക താല്പര്യമെടുത്ത് പദ്ധതി വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പിനും ടൂറിസം വകുപ്പിനും ഒരു മന്ത്രി തന്നെയായതിനാൽ നടപടി എളുപ്പമാവുമെന്നും നാട്ടുകാർ പറയുന്നു. CTV പ്രാദേശിക വാർത്ത മുക്കം.